ഹേ എവ്രിബഡി, വെൽക്കം ടു ജെഡീസ് ഗരാജ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു വെരി യുണീക്ക് കാറാണ്. ഇറ്റ് ഈസ് ദ ഫോർഡ് ഫിയസ്റ്റ ഹാച്ച് ബാക്ക്. ഫോർഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു വളരെ ഒരു മച്ച് ലവ്ഡ് ബ്രാൻഡാണ്. നമുക്ക് വി ഹവ് എൻജോയ്ഡ് ദ കാർസ്, വി ഹവ് ലുക്ക് ഫോർവേഡ് ടു ദ കാർസ്. ഇപ്പോൾ ഫിയസ്റ്റ ആണെങ്കിലും ഫിഗോ ആണെങ്കിലും എൻഡവർ ആണെങ്കിലും ഇക്കോസ്പോർട്ട് ആണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഓൾ ടൈം ഫേവററ്റ് വെഹിക്കിൾസ് ആയിരുന്നു ഇൻ ദ റെസ്പെക്റ്റീവ് സെഗ്മെൻറ്റ്സ്. പക്ഷേ കഷ്ടകാലത്തിന് ഫോർഡ് ഇന്ത്യ സഡനായിട്ട് വിട്ടു. അതുകൊണ്ട് തന്നെ വി വെ ഡിനൈഡ് ദ പ്ലെഷർ ഓഫ് ഓണിങ് ദിസ് കൈൻഡ് ഓഫ് ഒരു യൂറോപ്യൻ ഫീലുള്ള ഒരു നല്ല റിഫൈൻഡ് സേഫ് വെൽ ഹാൻഡിലിംഗ് കാർസ്. ആൻഡ് ഇതൊക്കെ ആയിരുന്നു ഫോർഡ് ഇന്ത്യയുടെ ഒരു ഹോൾമാർക്ക്, അല്ലെങ്കിൽ ഫോർഡിൻ്റെ തന്നെ ഒരു ഹോൾമാർക്ക്. ആൻഡ് ഇറ്റ് ഗേവ് അസ് എ പീക്ക് ഇന്ത്യൻ മാർക്കറ്റിന്. ഒരു ഒരു സ്നീക്ക് പ്രിവ്യൂ ആണ് കിട്ടിയത്, ഒരു റിയലി യൂറോപ്യൻ ബിൽറ്റ് വെഹിക്കിൾ എന്താണ്, വിത്തൗട്ട് മച്ച് ഓഫ് ദ സ്ട്രെസ് ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എ യൂറോപ്യൻ വെഹിക്കിൾ. അല്ലാണ്ട് നമ്മൾ ബാക്കി ഒരു മേജർ മാനുഫാക്ചറേഴ്സ്, യൂറോപ്യൻ മാനുഫാക്ചറേഴ്സ് നോക്കുവാണെങ്കിൽ ആ വണ്ടികളുടെ ഡ്രൈവിംഗ് പ്ലഷറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ തന്നെ കുറേ പെയിനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു ലാർജ് സെക്ഷൻ ഓഫ് ദ മാർക്കറ്റിന് അങ്ങനത്തെ വണ്ടികൾ ഇൻആക്സസിബിൾ ആയിരുന്നു. എന്നാൽ ഫോർഡ് ഇന്ത്യയിൽ വന്നതോടെ, എസ്പെഷ്യലി അവരുടെ ഫിയസ്റ്റ അതേപോലെ ഫിഗോ ഇക്കോസ്പോർട്ട് ഇറങ്ങിയപ്പോഴാണ് ഇന്ത്യക്കാർക്ക് ശരിക്കും മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ ബ്രാൻഡിനെ ഇത്രയധികം ലോകമെമ്പാടും ഇഷ്ടപ്പെടുന്നതെന്ന്. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വണ്ടിയെക്കുറിച്ചും ഫോർഡിൻ്റെ കുറേ ഹോൾമാർക്ക് ഫീച്ചേഴ്സിനെക്കുറിച്ചും അതേപോലെ ബ്രാൻഡിനെക്കുറിച്ചും നമുക്ക് എന്തൊക്കെയാണ് മിസ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് ഇൻഡെപ്തായിട്ട് കവർ ചെയ്യാം. ഫോർഡ് ഫിയസ്റ്റ എന്ന് പറയുമ്പോൾ ഫോർഡ് യൂറോപ്പിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ബ്രെഡ് ആൻഡ് ബട്ടർ ബ്രാൻഡാണ്. ഫോർഡ് യൂറോപ്പ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഫോർഡ് എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ മാനുഫാക്ചറാണ്. എന്നാൽ നമുക്ക് ഒരു അമേരിക്കൻ ഫോർഡ് എന്ന് പറയാനായിട്ട് ആ കൂടെ കിട്ടിയിട്ടുള്ള വണ്ടി മസ്റ്റാങ് ആണ്, വിച്ച് വാസ് എ CBU. അതല്ലാണ്ട് ബാക്കി നമ്മൾ ഒരു ഫോർഡ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട വണ്ടികളെല്ലാം ആർ ദ യൂറോപ്യൻ ഫോർഡ്സ്. സോ യൂറോപ്യൻ ഫോർഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ മോർ കോമ്പാക്ട്, ദേ ആർ മോർ എന്താ പറയുക, നമ്മുടെ പോലത്തെ ഒരു കൺട്രിക്ക് കുറച്ചുകൂടെ സൂട്ടർ ആയിട്ടുള്ള വണ്ടികളാണ്. ദേ ആർ മോർ ഇൻവോൾവിങ് ടു ഡ്രൈവ്. ആ ഒരു യൂറോപ്യൻ ബിൽ ക്വാളിറ്റിയും അതേപോലെ നല്ല ഫ്യൂൽ എഫിഷ്യൻസി, നല്ല ഹാൻഡ്ലിങ്, സിമ്പിൾ എൻജിൻസ്, വെരി റിലയബിൾ. വേറെ ഫോർഡ് USA എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫോർഡിന് അസോസിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ബിഗ് V8 എൻജിൻസ്, ബിഗ് ട്രക്സ്, മസ്റ്റാങ്സ്, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് ഒരു അമേരിക്കൻ മാർക്കറ്റ് ഫോർഡ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ആ വണ്ടികൾ നമുക്ക് ഇന്ത്യയിൽ വളരെ ഇറലവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ വണ്ടികളൊന്നും വന്നിട്ടില്ല, എക്സെപ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മസ്റ്റാങ്സ് ദാറ്റ് വി ഗോട്ട്. അപ്പോൾ നമുക്ക് ഫോർഡ് ഫിയസ്റ്റയുടെ കുറച്ച് ഹിസ്റ്ററിയിലോട്ട് പോവാം. 1970s ഫോർഡ് ഫിയസ്റ്റ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറക്കുന്നത്, ആ ഒരു മോഡൽ ഇറങ്ങുന്നത് യൂറോപ്പിൽ. ആൻഡ് ഇറ്റ് വെൻറ്റ് ഓൺ ടു ബി ഫോർഡ്സ് ബിഗ്ഗസ്റ്റ് സക്സസ് ഫോർ എ ലോങ് ടൈം. 2023 വരെ ഫിയസ്റ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ പല വണ്ടികളും ഇറങ്ങിയിട്ടുണ്ട്. 7 generations മൊത്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫോർഡ് ഇന്ത്യയിലോട്ട് വന്നിട്ട് ആക്ച്വലി 90s വരുന്നത്, ബിഡ് 90s വന്നു. ഫോർഡ് എസ്കോർട്ട് എന്ന് പറഞ്ഞ വണ്ടിയും കൊണ്ടാണ് ലോഞ്ച് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോർഡ് ഐക്കൺ വന്നു. സോ എസ്കോർട്ട് എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യക്ക് വലിയ സൂട്ടബിൾ ആയിരുന്നില്ല. അവർ ഇംഗ്ലണ്ടിൽ നിന്ന് നേരെ ആ വണ്ടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് നമ്മുടെ മാർക്കറ്റിന് സൂട്ടബിൾ ആയിരുന്നില്ല. ഓൾസോ ഫോർഡ് ഇന്ത്യ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ എക്വിപ്മെൻറ്റ് ലെവൽസ്, ബേസ് മോഡൽസിന് പവർ സ്റ്റിയറിംഗ് പോലും ഉണ്ടായിരുന്നില്ല, കറുത്ത ബമ്പർ, വീൽ ക്യാപ്പ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇറക്കി. ഓണസ്റ്റ്ലി അതൊരു സെയിൽസ് ഫ്ലോപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോർഡ് ഐക്കൺ ഇറങ്ങി. ഫോർഡ് ഐക്കൺ ആക്ച്വലി കുറേ വിറ്റു, അത്യാവശ്യം നല്ല സെയിൽസ് വോളിയം ഉണ്ടായിരുന്നെങ്കിലും അതൊരു വെള്ളാനായിട്ടാണ് ഇപ്പോൾ പലവരും കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടായിരുന്നു, പാർട്സ് എക്സ്പെൻസീവ് ആയിരുന്നു, നമ്മുടെ ഫ്യൂവലിൻ്റെ അതിൻ്റെ പല എൻജിൻസും സൂട്ടബിൾ ആയിരുന്നില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഐക്കണും സത്യം പറഞ്ഞാൽ നിർത്തി. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ദേ ജസ്റ്റ് വെൻറ്റ് ഓഫ്. ഇപ്പം നമുക്ക് ഒരു ഐക്കൺ റോട്ടിൽ കാണുന്നത് തന്നെ വല്ലപ്പോഴും പറഞ്ഞ കണ്ടാലായി, അത് മിക്ക റോട്ടിന് സൈഡിൽ കളഞ്ഞതായിരിക്കും, അൺഫോർച്ചുനേറ്റ്ലി, ബിക്കോസ് ദേ ആർ ബ്രില്യൻ കാർസ്. എന്തായാലും അത് കഴിഞ്ഞ് ഫോർഡ് ശരിക്കും ഇന്ത്യക്കാരുടെ കണ്ണിൽ ഒരു ശ്രദ്ധ പിടിച്ചത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഫോർഡ് ഫിയസ്റ്റ ഇറങ്ങിയപ്പോഴാണ്. ഫോർഡ് ഫിയസ്റ്റ ഒരു 2005 ആ കാലഘട്ടത്തിലാണ് ഇറങ്ങുന്നത്. ആൻഡ് ദാറ്റ് വാസ് ദ 5th generation ഫിയസ്റ്റ. നമുക്ക് ആ വണ്ടിയുടെ ഒരു സെഡാൻ വേർഷൻ മാത്രമാണ് ആദ്യം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ വണ്ടിയിൽ അവർ കുറേ അറ്റൻഷൻ കൊടുത്തായിരുന്നു ആ വണ്ടിയുടെ ഓണർഷിപ്പ് എഫിഷ്യൻ്റ് ആക്കാനായിട്ടും, വലിയ ചിലവുകളില്ലാണ്ട് നമുക്ക് ആ വണ്ടി കൊണ്ട് നടക്കാനായിട്ടുള്ള പല പരിപാടികളും ചെയ്തായിരുന്നു. പാർട്സിൻ്റെ വില കുറയ്ക്കലും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഫിയസ്റ്റ വാസ് എ റൺഅവേ സക്സസ്. ആ സമയത്തുണ്ടായിരുന്നത് അതിൻ്റെ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യുണ്ടായി വേണ ആയിരുന്നു, 1st generation വേണ. ആൻഡ് 1st generation വേണ വെച്ച് നോക്കുമ്പോൾ ദ ഫിയസ്റ്റ വാസ് എ വാസ്റ്റ്ലി സുപ്പീരിയർ കാർ. ഇറ്റ് ഡ്രോവ് ബെറ്റർ, ഇറ്റ് ലുക്ക് ബെറ്റർ, ഇറ്റ് കംഫർട്ട് വാസ് ബെറ്റർ.
യുനോ മെയിൻ്റനൻസ് വാസ് ക്വൈറ്റ് ഈസി. കാരണം ഫസ്റ്റ് ജനറേഷൻ വേണൊക്കെ ഡീസൽ എഞ്ചിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഇത്ര ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരെണ്ണം മേടിച്ചു, ആ വണ്ടി ഇപ്പോഴും കയ്യിലുണ്ട്. അന്നും ഈ കോമ്പറ്റീഷൻ വാസ് ബിറ്റ്വീൻ ദ വേണ ആൻഡ് ദ ഫിയസ്റ്റ. ആൻഡ് വേണ ഓണസ്റ്റ്ലി ഫിയസ്റ്റയുടെ വാല പിടിക്കാനുള്ള അത്രയും പോലും ഉണ്ടായിരുന്നില്ല. ആ വണ്ടി സത്യം പറഞ്ഞാൽ ആ സെഗ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാറായി മാറി. എന്നാൽ ശരിക്കും ഫോർഡിൻ്റെ ഒരു വാട്ടർഷെഡ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഫോർഡ് ഫിഗോ ലോഞ്ച് ആവുന്നതാണ് ആസ് എ ഹാച്ച് ബാക്ക്. ആ ഫിയസ്റ്റനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഫിഗോ ഹാച്ച് ബാക്ക് ഇറക്കിയത്. ബട്ട് ഇറ്റ് വാസ് മോർ മെയ്ഡ് ഫോർ ഇന്ത്യ. പാർട്സ് പ്രൈസസ് പിന്നെയും കുറച്ചു, ചൈൽഡ് പാർട്സ് കുറേ വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഫിഗോ ബിക്കേം ഇന്ത്യാസ് ഫേവററ്റ്. വളരെയധികം വണ്ടികൾ വിറ്റു. ഫോർഡിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള വണ്ടി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അത് തന്നെയായിരിക്കും. ഞാനും ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് കാർ. ഞാൻ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന കാറ് ഫോർഡ് ഫിഗോ ഡീസലായിരുന്നു. ഞാനും അത് വളരെയധികം കാലം ഓടിച്ചു. ഐ യൂസ് ടു ടേക്ക് ഇറ്റ് ടു ട്രാക്ക്, ഐ യൂസ് ടു ടേക്ക് ഇറ്റ് എവറിവെയർ. ഇറ്റ് വാസ് ലവ്ലി ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാൽ അവിടെ വെച്ച് തീർന്നു ഇക്കോസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ വണ്ടി വിട്ടാൽ അവിടെ വെച്ച് സത്യം പറഞ്ഞാൽ തീർന്നു ഫോർഡ് ഓണേഴ്സിന്, അല്ലെങ്കിൽ ഒരു ഫിഗോ ഓണേഴ്സിന് പ്രത്യേകിച്ച് പിന്നെ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കത് കഴിഞ്ഞിട്ട് സിക്സ്ത് ജെൻ ഫിയസ്റ്റ ഗ്ലോബൽ ഫിയസ്റ്റ എന്നൊരു പേരിൽ ഇറക്കിയെങ്കിലും അതൊരു ഭയങ്കര വാട്ടർ ഡൗൺ ഒരു വേർഷനായിട്ടാണ് നമുക്കിവിടെ കിട്ടിയത്. നമുക്ക് ആ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻജിൻസോ ഓപ്ഷൻസോ ഒന്നും കിട്ടിയില്ല. ആൻഡ് ഓണസ്റ്റ്ലി അതിൻ്റെ ആ റിയർ ആൻഡ് സ്റ്റൈലിങ്ങും അത്യാവശ്യം ഭയങ്കര വിയേഡായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് അത് ഔട്ടറായിട്ടായിട്ട് റിജക്റ്റ് ചെയ്തു. കാര്യം ഫോർഡ് ഈ ഒരു സക്സസ്സും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇനി എന്തും ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാ വണ്ടി വന്നു. ഇറ്റ് വാസ് ഓവർ പ്രൈസ്ഡ്, ഇറ്റ് വാസ് നോട്ട് വെരി ഗുഡ് ലുക്കിംഗ്. പിന്നെ നമ്മൾ അതുവരെ ഫോർഡിനെ അസോസിയേറ്റ് ചെയ്ത പല കാര്യങ്ങൾ ആ വണ്ടിയിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഫ്ലോപ്പായി, വിച്ച് ഈസ് വെരി അൺഫോർച്ചുനേറ്റ് ബിക്കോസ് ആ കാർ ഭയങ്കര കേപ്പബിൾ ആണ്. ആൻഡ് നമുക്ക് വേണ്ട ബോഡി സ്റ്റൈലും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ വണ്ടി ഇന്ത്യയിൽ ഒരു സൂപ്പർ ഹിറ്റ് ആവേണ്ടതായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ ഇത് കാണുമ്പോഴും അത് അവിടെ പോയപ്പോഴും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇഷ്ടംപോലെ സിക്സ് ജനറേഷൻ ഹാച്ച് ബാക്സ് ഓടി കിടപ്പുണ്ട് അവിടെ. ആൻഡ് ദോസ് ലുക്ക്ഡ് എപ്പിക്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു ലൈക്ക് യുനോ ഈ ഒരു വണ്ടി ഇന്ത്യയിലുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഹാവ് ബീൻ പെർഫെക്റ്റ് ഫോർ ഇന്ത്യ. നമ്മളിപ്പോൾ പോളോ എന്ന് പറയുന്ന പോലെ ഒരു ഹോട്ട് ഹാച്ച് അല്ലെങ്കിൽ ഒരു വോം ഹാച്ചായിട്ട് ശരിക്കും ഒരു മാർക്കറ്റ് കീഴടക്കാൻ പറ്റിയൊരു വണ്ടിയായിരുന്നു. ആൻഡ് ഇന്ന് ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ചെക്ക് വൺ ഔട്ട്, പോസിബിളി ദ ഓൺലി വൺ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ ഇമാക്കുലേറ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി നമുക്ക് ഈ റിവ്യൂവിൽ ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. നമുക്ക് ഈ വണ്ടിയുടെ സ്റ്റൈലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വണ്ടി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു കോർ ഈത്തോസും കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഈ വണ്ടി ഉണ്ടാക്കിയത് ഒരു വൺ ഫോർഡ് എന്നും പറഞ്ഞ ഫോർഡിൻ്റെ ഒരു പുതിയ തിയറിയിലായിരുന്നു. സോ ബേസിക്കലി ദേ വോണ്ടിഡ് ടു മേക്ക് വൺ കാർ വിച്ച് വാസ് സൂട്ടബിൾ ഫോർ മൾട്ടിപ്പിൾ മാർക്കറ്റ്സ്. അങ്ങനെ ആ ഒരു ഇതിലാണ് ഒരു എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ, എഫിഷ്യൻസി ഓഫ് സെയിൽസ്, സ്പെയർസ് എല്ലാം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വൺ ഫോർഡ് എന്ന് പറഞ്ഞ് ഒരു ബേസിക്കലി യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക അങ്ങനെ പല സ്ഥലങ്ങൾക്കായിട്ട് ഒരു സിംഗിൾ മോഡൽ സൂട്ടബിളായിട്ട് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ യു കുഡൻറ്റ് റിയലി ഡിസൈൻ എ കാർ ലൈക്ക് ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് വെച്ചിട്ട്. അപ്പോൾ ഒരു എഗ്രഷനും കാര്യങ്ങളെല്ലാം കുറച്ച് ഡയൽ ഡൗൺ ചെയ്ത് ഒരു എല്ലാ മാർക്കറ്റിലെ ഒരു വേരിയഡ് ഓഡിയൻസിന് പ്ലീസിംഗ് ആവുന്നൊരു ഡിസൈനാണ് അവർ ഈ ഒരു ജനറേഷനിന് ഫോളോ ചെയ്തത്. സോ നമുക്കത് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യം ദിസ് ഈസ് എ ഡിസൈൻ ദാറ്റ് വിൽ നോട്ട് ഒഫെൻഡ് എനി വൺ ആൻഡ് അത്യാവശ്യം പ്ലീസിംഗുമാണ് കാണാനായിട്ട്. നമുക്കിത് ഒറിജിനൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് രണ്ട് ഫേസ് ലിഫ്റ്റ്സ് വന്നിട്ടുണ്ട് ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ്. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം നല്ല കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ട് എൻഡ് കാണുകയാണെങ്കിലും യു ഹാവ് എ മച്ച് ബിഗർ ഗ്രിൽ ദാൻ ദ പ്രീ ഫേസ് ലിഫ്റ്റ്. ഇപ്പോൾ പ്രീ ഫേസ് ലിഫ്റ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഗ്ലോബൽ ഫിയസ്റ്റയുടെ ഫസ്റ്റ് ജനറേഷൻ നോക്കിയാൽ മതി. അതൊരു കുറച്ചൊരു ഓട്ട്ബോൾ സ്റ്റൈലിംഗ് ആയിരുന്നു. വേറെസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് ബിക്കേം മോർ പ്ലീസിംഗ്, മോർ അഗ്രസീവ്. നമുക്ക് ഈ പെർട്ടിക്കുലർ കാർ നോക്കുകയാണെങ്കിൽ യു ഹാവ് ദിസ് ഫ്രണ്ടിലൊരു ബോഡി കിറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, പ്രൊജക്ട് ഹെഡ്ലൈറ്റ്സ് ആൻഡ് ബാക്കിയെല്ലാം. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഇറ്റ് സ്റ്റിൽ ലുക്സ് ഫ്രഷ്, ഇറ്റ് സ്റ്റിൽ ലുക്സ് കറണ്ട്. ഇതിപ്പോൾ ഇറങ്ങിയാലും ആൾക്കാർക്ക് അതൊരു പുതിയ മോഡലായിട്ട് കാണാനുള്ള ആ ഒരു ടൈംലെസ് സ്റ്റൈലിംഗ് ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ട് വേറെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഫ്ലെയിം സർഫസിംഗ് ഒക്കെ ഉണ്ട്. ബോണറ്റിലാണെങ്കിലും അത്യാവശ്യം കുറച്ച് ക്രീസസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ഒരു വീൽ ആർച്ച് അത്യാവശ്യം പ്രൊണൗൺസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രം ദ ബോഡി ആൻഡ് ദാറ്റ് ആഡ്സ് എ നൈസ് ബിറ്റ് ഓഫ് മസിൽ ടു ദ ഫ്രണ്ട് എൻഡ്. ഈ പെർട്ടിക്കുലർ കാർ അത്യാവശ്യം ലോഡഡ് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് 16-inch വീൽസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ദാറ്റ് ഫിൽസ് അപ്പ് ദ വീൽ ആർച്ച് നൈസ്ലി. നമുക്കൊരു ഇന്ത്യൻ സ്പെക്ക് യൂഷ്വലി വരുമ്പോൾ എപ്പോഴും ആ ഒരു സ്റ്റാൻസും കാര്യങ്ങളും തെറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റഫ് റോഡ് പാക്കേജ് ആഡ് ചെയ്യും, വിച്ച് വിൽ ഇൻക്രീസ് ദ ഗ്രൗണ്ട് ക്ലിയറൻസ് ക്വൈറ്റ് എ ബിറ്റ്, വീൽസ് ചെറുതാക്കും, റൈഡ് കംഫർട്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഇങ്ങനെ ഒരു സ്റ്റിൽസിൽ നിൽക്കുന്ന ആ ഒരു ഫീല് വരും ആൻഡ് ദാറ്റ്സ് വൈ ദ കാർസ് അബ്രോഡ് ലുക്ക് മച്ച് ബെറ്റർ ദാൻ ദ ഈക്വലൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ആ ഒരു കാര്യം നമുക്കിതിൽ വളരെ അപ്പാരൻ്റ് ആണ്. കാര്യം വളരെ ഒരു ചെറിയ ക്ലിയറൻസേ ഉള്ളൂ വീലും വീലാച്ചും തമ്മിൽ. ഞാൻ കുറച്ച് ബാക്കിലോട്ട് ഒരു മിറേഴ്സിൽ ഈ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ശരിക്കും ഒരു സൈഡ് സ്കേർട്സും ഉണ്ടാവും ഈ ഒരു ബോഡി കിറ്റിൻ്റെ ഭാഗമായിട്ട്. ബട്ട് അതർവൈസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഗ്ലോബൽ ഫിയസ്റ്റയായിട്ട് വളരെയധികം സാമ്യമുണ്ട് ഈ ഒരു ഇവിടം വരെ വരുന്ന ആ ഒരു റൂഫ് ലൈൻ. പക്ഷേ ബാക്കിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ കാർ ഇത്ര സ്പെഷ്യൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി യുണീക് ബോഡി സ്റ്റൈൽ ഫോർ ഇന്ത്യ.
നമുക്ക് ഇത്രയും സൈസുള്ള ഒരു ഫോർഡ് ഹാച്ച് ബാക്ക് ഇന്ത്യയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. ഫിഗോ എന്ന് പറഞ്ഞാലും ചെറുതാണ്. രണ്ടാമത്തെ ഫിഗോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സും ആ ഒരു ഡിസൈനിൽ തന്നെ കാണാൻ പറ്റും. വേറെ ഈ വണ്ടി കാണുമ്പോൾ ദിസ് ഇസ് ഫോർഡ്സ് യുനോ പ്രീമിയം ഓഫറിംഗ് ഇൻ ദാറ്റ് സെഗ്മെൻറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ സ്റ്റൈലിങ്ങിലാണെങ്കിലും അവരൊട്ടും കുറച്ചിട്ടില്ല. നമുക്ക് ആ ഒരു സ്വൂപ്പിംഗ് റൂഫ് ലൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് എ വെരി ലാർജ് റിയർ സ്പോയിലർ. അത് പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യില്ല. ശരിക്കും ഇവിടെ ഈ രണ്ട് വെൻസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദാറ്റ് ഇറ്റ്സ് എ റിയർ സ്പോയിലർ ആൻഡ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഓവറോൾ കാർ. അത് വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ ബാക്കിലോട്ട് വരുവാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം ഈ ഒരു റിയർ സ്കേർട്സ് ബംപ്പർ സ്കേർട്സ് വരുന്നതും വെരി നീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ്, വെരി നൈസ്. ആൻഡ് കുറച്ചുകൂടെ ബാക്കിലോട്ട് വരുമ്പോൾ ദീസ് ടെയിൽ ലൈറ്റ്സ് ആക്ച്വലി ഭയങ്കര രസമാണ് കാണാനായിട്ട്. ദി ആർ ആക്ച്വലി ക്വൈറ്റ് ലാർജ് ഫോർ ഇത്ര ഒരു കോമ്പാക്റ്റ് ആയിട്ട് വന്ന റിയർ എൻഡ് ആണെങ്കിലും ടെയിൽ ലൈറ്റ്സ് ആർ റിയലി ലാർജ്. അതിനകത്ത് തന്നെ ഡ്യുവൽ കളർ മാത്രമേ ഉള്ളൂ, ഓറഞ്ച് ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ ഒന്നുമില്ല, ബിക്കോസ് ദിസ് ഇസ് എ ഫെയർലി മോഡേൺ കാർ. നമുക്ക് റിയറിലോട്ട് പിന്നെയും വരുമ്പോൾ യു ഹാവ് ദ ഫിയസ്റ്റ ബാഡ്ജിങ്. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള സെയിം ആ ഒരു ഫോണ്ടിലാണ് വന്നിട്ടുള്ളത്, ഈ ജനറേഷനിൽ വന്നിട്ടുള്ള പോലെ തന്നെ. ആൻഡ് ഒരു ഇക്കോ ബൂസ്റ്റിൻ്റെ ബാഡ്ജും ഉണ്ട്. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് വി ഡിഡ് നോട്ട് ഗെറ്റ് വിത്ത് ദ ഗ്ലോബൽ ഫിയസ്റ്റ. നമുക്ക് ഇക്കോ സ്പോട്ടിലാണ് ഈ ഇക്കോ ബൂസ്റ്റ് എഞ്ചിൻ ഇവിടെ അവൈലബിൾ ആയത്. വേറെ ഇതിനകത്ത് അവർ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്കോ ബൂസ്റ്റ് വിത്ത് ആൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്, വിച്ച് വുഡ് ഹാവ് ബീൻ എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഫോർ ഇന്ത്യ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർഡിനകത്ത് ഒന്നിൽ ഉണ്ടായില്ല, അവർ ഇറക്കിയതുമില്ല ഇവിടെ. ബട്ട് അതർവൈസ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ ആ ഒരു എല്ലാ മാർക്കറ്റിനെയും പ്ലീസ് ചെയ്യണം എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി കാരണം തന്നെ റിയർന്ന് കാണുമ്പോഴും അത്യാവശ്യം ഭയങ്കര നല്ലതാണ്. ഇറ്റ്സ് സ്റ്റിൽ വെരി പ്ലീസിങ്, വെരി അട്രാക്റ്റീവ് ആൻഡ് യു നോ ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഔട്ട് ഓഫ് പ്ലേസ്. ഒരു ലൈൻ പോലും ഇതിനകത്ത് ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടില്ല. സോ യു നോ ഇറ്റ്സ് എ റിയലി അട്രാക്റ്റീവ് ലുക്കിംഗ് ഹാച്ച് ബാക്ക് ആഫ്റ്റർ ഈവൺ ഓൾ ദീസ് ഇയേഴ്സ്. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാം ഫോർഡ് എത്രത്തോളം അറ്റൻഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ശരിയാക്കാനായിട്ടും. ആൻഡ് ദാറ്റ് റിസൾട്ട് ഇസ് ഷോൺ ഹിയർ. അങ്ങനെ ഇൻസൈഡ് ദ ഫോർഡ് ഫിയസ്റ്റ ഹാച്ച് ബാക്ക് നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഇതൊരു ഭയങ്കര ഡ്രൈവർ സെൻട്രിക് ഇൻറ്റീരിയറാണ്. എവറിത്തിങ് ഇസ് ഫോക്കസ്ഡ് ടുവേർഡ്സ് എ ഡ്രൈവർ, റെഡി ടു ഡ്രൈവ്, ഹാവ് ഫൺ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു പവർ എന്ന് പറഞ്ഞ ഫോർഡ് പവർ എന്ന് പറഞ്ഞ സ്വിച്ച് കാണാം. അത് ബേസിക്കലി അവരുടെ കീലെസ് എൻട്രി അന്ന് ബ്രാൻഡ് ചെയ്തത് അങ്ങനെയാണ്. സോ യു ഹാവ് ഒരു കീലെസ് എൻട്രിയുടെ ഫോബ് ഉണ്ട്, അത് നമുക്ക് എവിടെ ആവശ്യമില്ല. കീലെസ് എൻട്രി ആൻഡ് ഗോ ആണ്. പുറത്ത് ഡോറിൽ റിക്വസ്റ്റ് സെൻസേഴ്സ് ഉണ്ട്. സോ നമുക്ക് കയറിയിരിക്കാം, പോക്കറ്റിലിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ അത് ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്, പക്ഷേ ആ കാലത്ത് യു നോ നോട്ട് മെനി കാർസ് ഓഫേർഡ് ഇറ്റ്. ഇറങ്ങിയപ്പോൾ അത് ഭയങ്കര സംഭവമായിരുന്നു. ആക്ച്വലി ഫോർഡ് ഈ വണ്ടി ഡിസൈൻ ചെയ്ത സമയത്ത് കുറേ അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്ത് യുണീക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്യാമറയുണ്ട് പുറത്തേക്ക്, പാർക്ക് അസിസ്റ്റ്, ലെയിൻ വാച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ക്യാമറയുണ്ട്. ഇപ്പോൾ അഗൈൻ അഡാസിൻ്റെ പല വേർഷൻസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒരു റുഡിമെൻ്ററി വേർഷൻ നമുക്ക് ഈ വണ്ടിയിൽ അന്നേ അവൈലബിൾ ആയിരുന്നു. അതേപോലെ ഓഡിയോ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഫോർഡിൻ്റെ സിങ്ക് ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്, സെക്കൻഡ് ജനറേഷനാണ് ഇതിനകത്ത് വരുന്നത്. സെക്കൻഡും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തേർഡ് ജനറേഷൻ സിങ്കും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ചെറിയ സ്ക്രീൻ, ഇന്ത്യയിൽ ഇതൊരു കാൽക്കുലേറ്റർ പോലത്തെ സ്ക്രീനാണ് കിട്ടിയെങ്കിലും ഇതിനകത്ത് ഫുൾ കളർ സ്ക്രീൻ വിത്ത് റിവേഴ്സ് ക്യാമറ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. USB ഓഡിയോ, ബ്ലൂടൂത്ത്, എല്ലാ സാധനങ്ങളും ഈ ഒരു സിസ്റ്റത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഓഡിയോ സിസ്റ്റം ഇവിടെ വന്നിരിക്കുന്ന സോണി ബ്രാൻഡിങ്ങുള്ളൊരു ഓഡിയോ സിസ്റ്റമാണ്. അത്യാവശ്യം നല്ലതാണ്, കേൾക്കാനും ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ്, ക്വൈറ്റ് പഞ്ചി. നാല് ഡോറിലും സ്പീക്കേഴ്സ് ഉണ്ട്. ആൻഡ് ഒരു ഫോർഡ് വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഓഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സൗണ്ട്സ് എപ്പിക്. എൻ്റെ ഫിഗോയിലും അത്യാവശ്യം നല്ലൊരു കോമ്പണൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇറ്റ് സൗണ്ടഡ് വേ ബെറ്റർ ദാൻ അതേ സിമിലർ സെറ്റപ്പ് ഇൻ അനദർ കാർ. അത് അവരുടെ ഫോർഡിൻ്റെ ഒരു മെറ്റൽ ക്വാളിറ്റി, അതേപോലെ ഈ ഡോർ പാഡ്സിൻ്റെ പ്ലാസ്റ്റിക്സും മെറ്റീരിയൽസും, അതിനകത്ത് നല്ലൊരു സൗണ്ട് സ്പേസ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്സ്. ഇപ്പോൾ നമ്മളൊരു ഇക്കോ സ്പോട്ടൊക്കെ ഓഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിലൊരു വ്യത്യാസം അറിയാൻ പറ്റും. നമുക്കൊക്കെ രണ്ട് ട്വീറ്റേഴ്സ് വന്നിട്ടുണ്ട് ഈ ഫ്രണ്ട് സ്പീക്കേഴ്സിൻ്റെ ഇവിടെ, ബാക്കിലും ഡോറിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻറ്റീരിയേഴ്സ് നമ്മുടെ ഇക്കോ സ്പോർട്ട്, ഗ്ലോബൽ ഫിയസ്റ്റ അതൊക്കെ ആയിട്ട് ഭയങ്കര സാമ്യമുണ്ട്. സെയിം കാർ, അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രെൻഡിൽ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെൻറ്റർ കൺസോൾ ഇങ്ങോട്ട് മാക്സിമം പ്രൊജക്റ്റ് ചെയ്ത് AC വെൻസ് രണ്ട് ഈ സൈഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വലിയൊരു ഓഡിയോ സിസ്റ്റമാണ്, അഗൈൻ ടച്ച് സ്ക്രീൻ അല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ബട്ടൺ ഇവിടെ നടുക്കിലുണ്ട്. ബട്ട് എല്ലാം നല്ലോണം സ്പേസ്ഡ് ഔട്ടാണ്. അതേപോലെ എല്ലാത്തിനും വളരെ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വെരി ഈസി ടു യൂസ്. ഈ ഒരു ജോഗ് ഡയൽ അത്യാവശ്യം വെരി കംഫർട്ടബിൾ, വോളിയം കൂട്ടാൻ കുറയ്ക്കാൻ, അതേപോലെ നാവിഗേഷൻ എല്ലാം ഈ നാല് ബട്ടൺസിലാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഭയങ്കര ഒരു ഇഡിയറ്റ് പ്രൂഫാണ്. നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം, അധികം സമയം റോട്ടിൽ നിന്ന് കണ്ണ് മാറ്റാണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അത്യാവശ്യം കൺട്രോൾസ് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ക്ലൈമറ്റ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതർവൈസ് സീറ്റ്സിനെ പറ്റി നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം ഭയങ്കര കംഫിയാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മുടെ സൈഡിൽ സപ്പോർട്ട് വന്നിരിക്കുന്നതും അതേപോലെ ലംബാർ സപ്പോർട്ടും മണ്ടത്തായും എല്ലാം ഇസ് ജസ്റ്റ് ഫാൻറ്റാസ്റ്റിക്. നമുക്ക് ഇരിക്കുമ്പോൾ
ഒരു നമുക്ക് ശരിക്കും അറിയാം ദിസ് ഇസ് എ വെരി ഇൻവോൾവിങ് കാർ ടു ഡ്രൈവ് ആൻഡ് ജസ്റ്റ് ലൈക്ക് എ ഫോർഡ് നമുക്ക് യു നോ ദാറ്റ് യു ഗോണ ഹാവ് ഫൺ ഡ്രൈവിങ് ഇറ്റ്. അപ്പോൾ അതേപോലെ സ്റ്റിയറിംഗ് ആണെങ്കിലും റൈറ്റ് സൈസാണ്. ഇവിടെ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ടെലിസ്കോപ്പിക്കും ആണ് വന്നിരിക്കുന്നത്. സോ ഫൈൻഡിങ് ദ പെർഫെക്റ്റ് ഡ്രൈവിംഗ് പൊസിഷൻ ഇസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. അതേപോലെ ഫുൾ ഇലക്ട്രിക് മിറേഴ്സ് വിത്ത് ഫോൾഡിങ്, അതേപോലെ ഡാഷ്ബോർഡിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാം കുറയ്ക്കാം അങ്ങനെ കുറേ കൺട്രോൾസ് എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡോ പോക്കറ്റ്സ് അത്യാവശ്യം വലുതാണ്, ചെറിയ ബോട്ടിൽസൊക്കെ കയറും, നടുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. സോ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് അത്യാവശ്യമുണ്ട്. അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ചെറിയ രണ്ട് ആംബിയൻറ്റ് ലൈറ്റിംഗ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഇതിന് ആംബിയൻറ്റ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആ കാലത്ത് അത് വലിയൊരു ഫീച്ചറായിരുന്നു. സോ ദാറ്റ്സ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. നമ്മൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ആ സമയത്ത് യുണീക്കായിട്ടൊരു കാര്യം കൂടെ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യുവൽ ക്യാപ്പ് ഇല്ലാത്ത ഫ്യുവൽ ടാങ്കാണ്. സോ അത് ആ സമയത്ത് അവർ മോണ്ടിയോലാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി നമ്മുടെ ഫ്യുവൽ ഫ്ലാപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫ്യുവൽ ചെയ്യാം. വൺസ് യു ടേക്ക് ദ ഫ്യുവൽ നോസിൽ ഔട്ട് ഓഫ് ഇറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. നമുക്ക് മറ്റേ ക്യാപ്പ് എടുത്ത് അടച്ച് അതേപോലെ അതെടുത്ത് പമ്പി പോകുമ്പോൾ തുറന്ന് അത് വണ്ടിയുടെ മുകളിലോട്ട് വെച്ച് സ്ക്രാച്ച് ആവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറ്റ്സ് എ വെരി നൈസ് സിസ്റ്റം. സോ അത് എന്തുകൊണ്ട് ബാക്കി മാനുഫാക്ചേഴ്സ് അങ്ങോട്ട് അധികം പോയില്ല എന്നുള്ളതറിയില്ല, ബട്ട് എനിവേസ് ഈ വണ്ടിയിൽ അതുകൊണ്ട് ഇറ്റ്സ് റിയലി നൈസ് ഫീച്ചർ ടു ഹാവ്. ബാക്കി എല്ലാ മീറ്റേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്ലോബൽ ഫിയസ്റ്റ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. അകത്ത് ആ ഒരു കാൽക്കുലേറ്റർ LCD പോലത്തെ ചെറിയ ഡിസ്പ്ലേ ആണ്. വേറെ MID എന്ന് പറയാനൊന്നുമില്ല, മൈലേജും കാര്യങ്ങളും മാത്രമേ കാണിക്കുകയുള്ളൂ അതിനകത്ത്. ബാക്കി യു ഹാവ് എവറിത്തിങ് ഹിയർ. ഒരു നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ടെമ്പറേച്ചർ ഗേജിങ് കൊടുത്തിട്ടുണ്ട്, വിച്ച് മോസ്റ്റ് കാർസ് ആർ മിസ്സിംഗ് നൗ. ഒരു ബേസിക് ഫീച്ചറാണ്, പക്ഷേ അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവണം. വണ്ടി ഓവർ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റ് കത്തിയിട്ട് വലിയ കാര്യമില്ല എന്നും പിടികിട്ടുമ്പോഴാണ്. ബട്ട് അതർവൈസ് ദിസ് ഇസ് റിയലി നൈസ്, വെരി സ്പേഷ്യസ്. നമുക്ക് ചെറിയൊരു ക്വാർട്ടർ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ട്സ് അത്യാവശ്യം എലിമിനേറ്റ് ആവും ബിക്കോസ് ഈ ഒരു ഫേം പില്ലേഴ്സ് ഉള്ളത് തന്നെ, അല്ലെങ്കിൽ അതൊരു വലിയൊരു ബ്ലൈൻഡ് സ്പോട്ടായതന്നെ. ആൻഡ് ഈ ഫാറ്റ് പില്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ക്രാഷ് സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലതാണ്. ഇറ്റ്സ് എ വെരി സേഫ് കാർ. ആ സമയത്തുണ്ടായിരുന്ന ക്രാഷ് ടെസ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫെയർ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ബട്ട് അതർവൈസ് നമുക്ക് നോക്കുമ്പോഴും യു നോ ദാറ്റ് ദിസ് കാർ ഇസ് വെരി വെൽ ബിൽറ്റ്. ഈ മെറ്റീരിയൽസ് കണ്ടാലും ഇതൊക്കെ ഒരു ചെറിയൊരു സോഫ്റ്റ് ടച്ച് ഫീലുണ്ട്. ബട്ട് നോ സ്ക്രാച്ചി പ്ലാസ്റ്റിക്സ് എനിവെയർ, ഗ്ലെയർ അടിക്കുന്ന പോലത്തെ പ്ലാസ്റ്റിക്സ് എവിടെയില്ല. ആൻഡ് ഓൾ യുവർ ടച്ച് പോയിൻറ്റ്സ്, ഇപ്പോൾ സീറ്റിൻ്റെ ഫാബ്രിക് ആയാലും സ്റ്റിയറിങ്ങിൻ്റെ ലെതർ ആയാലും ഗിയർ ഷിഫ്റ്റ് ആയാലും എല്ലാം ഭയങ്കര നല്ല മെറ്റീരിയൽസാണ്. ഒരു പ്രോപ്പർ യൂറോപ്യൻ വൈബ് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഇങ്ങനെ ദ ബാക്ക് സീറ്റ് ടെസ്റ്റ്. സോ റിയർ എൻ്റെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ദ സീറ്റ്സ് ആർ ആക്ച്വലി ക്വൈറ്റ് ഫേം. നമുക്ക് ആ ഒരു യൂറോപ്യൻ ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. നല്ല സപ്പോർട്ടുണ്ട് ബാക്കിനും കാര്യങ്ങളൊക്കെ, നല്ല സപ്പോർട്ടുണ്ട്. സർപ്രൈസിംഗ്ലി ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ലെഗ് റൂം. നമ്മളൊരു പോളോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴേക്കാളും അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ വെച്ചിട്ടും അത്യാവശ്യം ഇത്രയും ഗ്യാപ്പുണ്ട്. പക്ഷേ വേറെ ഫാൻസി ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. റിയർ സെൻറ്റർ ആം റെസ്റ്റോ ബാക്കിൽ AC വെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഇറ്റ്സ് എ ഫങ്ഷണൽ നൈസ് ഹാച്ച് ബാക്ക്. റിയർ ഹാൻഡ് റെസ്റ്റ് പൊസിഷൻ ഡോറിലുള്ള പെർഫെക്റ്റാണ്. അതർവൈസ് അത്യാവശ്യം കുഴപ്പമില്ല. ഗ്ലാസസ് കുറച്ച് സ്ലോപ്പ് ഡൗൺ ചെയ്യുന്നതിൻ്റെ കുറച്ചൊരു ഒരു ഡാർക്ക്നെസ് ആൻഡ് ടൈറ്റ്നെസ് ഉണ്ടെന്നല്ലാണ്ട് ഇറ്റ്സ് ആക്ച്വലി നൈസ്. ഫുള്ളി അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റാണ് മൂന്നെണ്ണം വന്നിരിക്കുന്നത്. ഓക്കെ, ഐസോഫിക്സ് പോയിൻറ്റ്സ് ഉണ്ട് ചൈൽഡ് സീറ്റ് വെക്കാനായിട്ട്. സോ ദാറ്റ്സ് ഓൾസോ ഗുഡ്. ഇവിടെയൊക്കെ ചെറിയ ഒരു ഹുക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചെറിയ സാധനങ്ങൾ തൂക്കാനായിട്ട്. ഇവിടെയൊക്കെ എയർ ബാഗ്സ് ഉണ്ട്. സോ ഇറ്റ് ഹാസ് 6 എയർ ബാഗ്സ്, ഓപ്ഷണൽ 7 എയർ ബാഗ്സ്. അത്യാവശ്യം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇതൊരു യൂറോപ്യൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് പ്രിറ്റി നൈസ്. റിയർ പാസൽട്ട് അത്യാവശ്യം വലുതാണ്, പക്ഷേ ആസ് ഓൾവേസ് നെവർ കീപ്പ് എനിത്തിങ് ദെയർ. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക്. റിയർ സീറ്റ് ബെൽറ്റ്സ് ബാക്കിലുണ്ട്. സ്പ്ലിറ്റ് ഫോൾഡിങ് റിയർ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഓൾ ഇൻ ഓൾ നല്ലൊരു പ്രാക്ടിക്കൽ ഹാച്ച് ബാക്ക് ആണ്. ബട്ട് ലെറ്റ്സ് സീ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹൗ ഗുഡ് ഇസ് ഇറ്റ് ടു ഡ്രൈവ്. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഡ്രൈവിംഗ് ദ ഫിയസ്റ്റ ഹാച്ച് ബാക്ക്. എനിക്ക് ഫിയസ്റ്റയും ഫോർഡിൻ്റെ വണ്ടികളും പൊതുവേ ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്, ബിക്കോസ് ഐ ഹവ് റിയലി എൻജോയ്ഡ് മോസ്റ്റ് ഓഫ് ദ കാർസ്. ആൻഡ് എല്ലാ വണ്ടികളും അത്യാവശ്യം ഡ്രൈവിംഗ് ഫോക്കസ്ഡ് ആണ്. അവരുടെ ഡ്രൈവർ എന്ന് പറഞ്ഞ ആ ഒരു ഒരാൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് യു ആർ ഇൻസ്റ്റൻ്റ്ലി അറ്റ് ഹോം. ഇഫ് യു ഹവ് ഡ്രിവൺ 140, യു ഹവ് ഡ്രിവൺ ദ മോൾ. മറ്റേ BMW ഒക്കെ പറയുന്ന പോലെയാണ്, നമ്മൾ ഇൻസ്റ്റൻ്റ്ലി കംഫർട്ടബിൾ ആണ് വണ്ടിക്കകത്ത്. ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എൻജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 1 liter 3-cylinder ഇക്കോ ബൂസ്റ്റ് എഞ്ചിനാണ്. എഞ്ചിൻ ഓഫ് ദി ഇയറൊക്കെ ആയിരുന്നു കുറേ കാലം. നമുക്ക് നമ്മുടെ ഇക്കോ സ്പോട്ടിലും ഇതേ എഞ്ചിൻ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂൺ ആണ്. ഇൻ ദിസ് കാർ ഇറ്റ് മേക്സ് 140 ഹോസ്പവർ. നമുക്ക് ഇന്ത്യയിൽ അബൌട്ട് 123 ഹോസ്പവർ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ദിസ് ഇസ് മേറ്റഡ് ടു എ 6-speed പവർ ഷിഫ്റ്റ് DCT ട്രാൻസ്മിഷൻ.
ഡ്യുവൽ ക്ലച്ച് ഓർ ഡി എസ് ജി ഇൻ ഫോക്സ് വാഗൺ ടേംസ്. അത്യാവശ്യം നല്ല ക്വിക്ക് റെസ്പോൺസസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഡ്രൈ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ സിറ്റിയിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് സൂക്ഷിച്ച് ഓടിക്കണം, ബട്ട് അതർവൈസ് നല്ലൊരു ട്രാൻസ്മിഷനാണ്. ഇറ്റ് ഷിഫ്റ്റ്സ് വെൽ. നമ്മൾ ശരിക്കും പുഷ് ചെയ്യുവാണെങ്കിലും അത് ശരിക്കും ഡ്രൈവറുടെ ഇൻപുട്ട് ലേൺ ചെയ്ത് നല്ല രീതിയിൽ അത് ഗിയർ ഹോൾഡ് ചെയ്ത് ഇറ്റ് അലവ്സ് യു ടു ഹാവ് എ ലോട്ട് ഓഫ് ഫൺ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി എസ്പെഷ്യലി ഈ ഒരു ഹാച്ച് ബാക്കും കൂടെ ആയതുകൊണ്ട് നമുക്ക് യു ക്യാൻ റിയലി ത്രോ ഇറ്റ് അറൗണ്ട് കോർണേഴ്സ്, വെരി ഡയറക്റ്റ് സ്റ്റിയറിംഗ്, വെരി കമ്മ്യൂണിക്കേറ്റീവ്. നമുക്ക് റോഡിൻ്റെ അടിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നന്നായിട്ട് കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് അലവ്സ് യു ടു ത്രോ ഇറ്റ് അറൗണ്ട് കോർണേഴ്സ്. നമ്മൾ ഈ റോഡിൽ ഇന്ന് വിജനമായ റോഡിലാണ്. അത്യാവശ്യം നല്ല വൈൻഡി സ്ട്രെച്ചസ് ആൻഡ് യുനോ ക്യാമറ നേരെ ഇരിക്കണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം കൊണ്ടാണ് അധികം പുഷ് ചെയ്യാത്തത്. ബട്ട് ഓഫ് ദിസ് സീൻ ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഫോർഡ് ആ സമയത്ത് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ട് കൊണ്ടുവന്നത് ഇസ് പുൾ ഡ്രിഫ്റ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ബേസിക്കലി സ്റ്റിയറിംഗിൽ ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോർഡിൻ്റെ അഗെയിൻ ഗോയിങ് ബാക്ക്, ഫോർഡിൻ്റെ ഏറ്റവും വലിയ ഹോൾ മാർക്ക് ഓഫ് ദി യൂറോപ്യൻ ഫോർഡ്സ് അതിൻ്റെ സ്റ്റിയറിംഗ് ഫീലും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെയാണ്. സോ ആ പഴയ നമ്മുടെ ഫിയസ്റ്റയും ഫിഗോ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷനിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വിചാരിച്ചു അയ്യോ തീർന്നു, ആ ഫോർഡിൻ്റെ ക്ലാസിക് ഫീലൊക്കെ അവിടെ തീർന്നു പോകുമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ അതൊന്നുമില്ല, ഫോർഡിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസും അതേപോലെ അവരത് ഹൗ ഇറ്റ് ഇസ് ഡയൽഡ് ഇൻ ഇസ് ജസ്റ്റ് ബ്രില്ലിയൻറ്റ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പുൾ ഡ്രിഫ്റ്റ് കോമ്പൻസേഷൻ. അത് ബേസിക്കലി നമുക്ക് റോട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ കർവേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അങ്ങോട്ട് കുറച്ച് പുള്ളിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഓടിക്കുമ്പോൾ കോൺഷ്യസ് ആയിട്ട് യു ഹാവ് ടു കീപ് കറക്റ്റിംഗ് ദാറ്റ്. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൈവേനിക്കും, അതേപോലെ ഇറ്റ് ക്യാൻ എഫക്റ്റ് യുവർ ഓവറോൾ ഡ്രൈവിംഗ് പ്ലഷർ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർ ഈ പി ഡി സി ഈ ഫീച്ചർ വെച്ചിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടി ഇറ്റ് സെൻസ് നമ്മൾ ഒരുപാട് അങ്ങനെ ചെയ്യുവാണോ, ഒരുപാട് കറക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അറ്റ് സ്പീഡ്സ് അബൌട്ട് 35 ഐ എം നോട്ട് മിസ്റ്റേക്കൺ, ആ സ്പീഡിൽ നമ്മൾ ഒരുപാട് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു അസിസ്റ്റ് കൊടുക്കും. സോ ദാറ്റ് വണ്ടി ഈസ് ഓൾവേസ് നമുക്ക് ആ ഒരു കറക്ഷൻ ഇല്ലാണ്ട് തന്നെ കാറ് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പോകും. അത് നമ്മൾ ഇറ്റ് ഇസ് സോ നൈസ്ലി ഡൺ ദാറ്റ് നമ്മൾ ശരിക്കും അത് ഓൾമോസ്റ്റ് അറിയാണ്ട് തന്നെ പോകും. ഇത് വന്ന സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ഭയങ്കരമായിട്ട് ഡ്രൈവിംഗ് ഡൈനാമിക്സിന് എഫക്റ്റ് ചെയ്യുമെന്നൊക്കെ. ബട്ട് ആക്ച്വലി നോ, അതിന് അതിൻ്റെതായ ഫാൻസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രസം ഓടിക്കാനായിട്ട്. ആൻഡ് ഇറ്റ് ഇസ് സോ നൈസ്ലി ഇൻറ്റഗ്രേറ്റഡ് ദാറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ നടക്കേണ്ടതെന്ന് പോലും അറിയില്ല. ആൻഡ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ പറയാം. ബട്ട് അല്ലാണ്ട് ഒരു ഗിയർ ബോക്സ് ആണെങ്കിലും എൻജിൻ ആണെങ്കിലും അത്യാവശ്യം രസമാണ്. ഈ എൻജിൻ നല്ല പഞ്ചിയാണ്, ആ ടേബോ കിക്കിൻ ചെയ്യുന്നതൊക്കെ നല്ലോണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് യുനോ അത് ഒരു ചെറിയൊരു ത്രമ്മുണ്ട്, ത്രീ സിലിണ്ടറിൻ്റെ ത്രമ്മുണ്ട്. പക്ഷേ ആർ പി എം കയറുന്നതോടും അത് കുറച്ചും കൂടെ എൻജോയബിളായി വരികയാണ്. ഒരിക്കലും ദ എൻജിൻ നെവർ ഫീൽസ് റഫ്, ദി എൻജിൻ നെവർ ഫീൽസ് യുനോ നമ്മളെ ഫൈറ്റ് ചെയ്യുമല്ല അത് റെവ് ചെയ്യാനായിട്ട്. എൻജിൻ വോൺസ് ടു ബി റെവ്ഡ്, എൻജിൻ വോൺസ് ടു ഗോ ഓൾ ദ വേ ടു ദ റെഡ് ലൈൻ എന്നുള്ള ആ ഒരു ഫീലിംഗ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഇത് ഓടിക്കലും നിർത്താൻ തോന്നുമില്ല. ആൻഡ് ഒരു യൂറോപ്യൻ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കട്ട് പ്രൈസ് ഹാച്ച് ബാക്ക് അല്ല. നമുക്ക് ഇന്ത്യയിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നൊരു തോട്ടം എന്ന് പറഞ്ഞാൽ ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞാൽ ചീപ്പ് വണ്ടിയാണ്, ഇറ്റ് ഹാസ് ടു ബി കട്ട് പ്രൈസ്, സെഡാൻ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ പ്രീമിയം വണ്ടിയാണെന്നുള്ളത്. എന്നാൽ യൂറോപ്പിൽ അതിൻ്റെ നേരെ തിരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടാണ്. അത് നമുക്ക് ഈ വണ്ടിയുടെ ഓരോ കാര്യത്തിലും അറിയാൻ പറ്റും. ഇതിൻ്റെ റൈഡാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഓവറോൾ സ്റ്റെബിലിറ്റി, അതേപോലെ ഇങ്ങനത്തെ ഒരു ഡിപ്സിലൊക്കെ ചാടുമ്പോഴൊന്നും കാർ ഇസ് നെവർ അൺസെറ്റിൽഡ്, പുറത്തുനിന്ന് ഒരു റോഡ് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, യുവർ സൗണ്ട് ഇൻസുലേഷൻ എവറിത്തിങ് ഈസ് വെരി നൈസ്. ആൻഡ് ഓവറോൾ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു പ്രീമിയം യൂറോപ്യൻ കാർ ഓടിക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ആൻഡ് കാല് കൊടുത്താൽ ഇറ്റ് റിയലി പുൾസ് ആൻഡ് ദാറ്റ്സ് റിയലി നൈസ്. ശരിക്കും ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെയുണ്ട്, ഈ ഒരു ട്രാൻസ്മിഷനിൽ നമുക്കൊരു മാനുവൽ കൺട്രോളും കൂടെ ഡി സി ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇംപ്ലിമെൻറ്റേഷൻ അത്ര വലിയ ഒരു സീംലെസ് അല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പാഡൽസ് ആണ് യൂഷ്വലി പ്രതീക്ഷിക്കാറുള്ളത്. പക്ഷേ ഇത് ഈ ഗിയർ സ്റ്റിക്കിൻ്റെ സൈഡിൽ തന്നെ ചെറിയ രണ്ട് പ്ലസ് ആൻഡ് മൈനസ് ടോഗിൾസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യു ക്യാൻ ഗോ അപ്പ് ആൻഡ് ഡൗൺ ഓൾ ദ ഗിയേഴ്സ്.
അഗൈൻ നമ്മുടെ ഇന്ത്യൻ വണ്ടികൾക്കും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർഡിൻ്റെ സാധാരണ ടോർക്ക് കൺട്രോൾ ട്രാൻസ്മിഷൻ വന്നപ്പോഴും എല്ലായ്പ്പോഴും കൊടുത്തിട്ടുണ്ട്. ബട്ട് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ബട്ട് ദ സ്വിച്ചസ് ഫീൽ ഹൈ ക്വാളിറ്റി, ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. ബട്ട് ദ ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് നമ്മൾ ഒരു കൈ എപ്പോഴും സ്റ്റിയറിംഗിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ അയ്യാ, ഈ പവർ ഷിഫ്റ്റ് ട്രാൻസ്മിഷൻ ആക്ച്വലി ആ സമയത്ത് ഇറങ്ങിയപ്പോൾ അവർക്ക് കുറേ ബാഡ് റെപ്പ് കിട്ടിയതായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓവർ ദ ഇയേഴ്സ് ഈ ഫേസ് ലിഫ്റ്റൊക്കെ വന്നപ്പോഴേക്കും അതിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ നൗ ദീസ് കാർസ് ആർ റണ്ണിങ് ക്വൈറ്റ് ഫൈൻ. നമുക്ക് ഈ ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സസ് ഡ്രൈ ക്ലച്ച് കോമ്പിനേഷനിൽ വരുമ്പോൾ നമ്മുടെ പോളോയ്ക്കും എല്ലാത്തിനും ഡി കെ 200 വന്ന പോലെ തന്നെ സിമിലർ പ്രോബ്ലംസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ദാറ്റ് വാസ് അഗെയിൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദേ വർക്ക്ഡ് ഓൺ ഇറ്റ് കോൺസ്റ്റൻ്റ്ലി ആൻഡ് ഗോട്ട് ഇറ്റ് സോൾവ്ഡ്. നമുക്ക് പിന്നെ ഈ വണ്ടിയുടെ ഒരു കാര്യം കൂടെ പറയേണ്ടത് ഇതിൻ്റെ ബോഡി സ്റ്റൈൽസാണ്. സോ ഒറിജിനലി ഇത് ഇൻറ്റൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരൊരു ഓക്കെ, നമുക്ക് അതിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് ബാക്കിലോട്ട് പോകണം. ഈ വണ്ടി ഡിസൈൻ ചെയ്തപ്പോൾ ഫോർഡ് വേവ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റായിട്ടാണ് ഈ വണ്ടി തുടങ്ങുന്നത്, അഗെയിൻ വൺ ഫോർഡിൻ്റെ ഭാഗമായിട്ട്. സോ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ലൈഫ് ആസ് ദിസ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ഫോം, ഹാച്ച് ബാക്ക്. അപ്പോൾ ഇതിൻ്റെ 3-door 5-door ഉണ്ടായിരുന്നു ഹാച്ച് ബാക്സ്. പിന്നെ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ടും അങ്ങനെ 1-2 മാർക്കറ്റ്സിലാണ് ആ ഒരു സെഡാൻ ഷേപ്പ് ഇറങ്ങിയത്. പിന്നെ ഇംഗ്ലണ്ട്, യു കെ, ഈ യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വേണ്ടിയിട്ട് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലും കൂടെ ഉണ്ടായിരുന്നു, വിച്ച് വാസ് കോൾഡ് ദ വാൻ. അത് 3-door ബാക്കിൽ ഗ്ലാസ് ഒന്നുമില്ല, ഫുൾ കവേർഡായിട്ടുള്ള ഒരു കാഗോ വേരിയൻ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഷേപ്പ് നമുക്കിപ്പോൾ കാണുമ്പോൾ ആക്ച്വലി ഭയങ്കര ഫണ്ണി ആണെങ്കിലും അത് യു കെയിൽ അത് ഭയങ്കര പോപ്പുലറായിരുന്നു റൈറ്റ് ഫ്രം ദ 40s 50s. നമ്മൾ ചെറിയ ഹാച്ച് ബാക്സ് ഏതെടുത്താലും വീറ്റ, മോറിസ് മൈനർ, ബി വാട്ടെവർ, എല്ലാത്തിനും ഒരു വാൻ വേരിയൻ്റ് ഉണ്ടായിരുന്നു. അത് ഒരു സ്മോൾ ബിസിനസ് ഓണറിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഡെയിലി വണ്ടി കൊണ്ടു കിടക്കുകയും ചെയ്യാം ഒരു സാധാരണ കാറായിട്ട്, എന്നാൽ ബാക്കിൽ സാധനം കൊണ്ടുപോകാനായിട്ടും പ്രാക്ടിക്കലായിട്ടും നല്ല മൈലേജ് ഉള്ള ഒരു നല്ലൊരു ലോഡ് ക്യാരിയിങ് വെഹിക്കിളായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൂടെ ഈ വണ്ടി ഉണ്ടാക്കിയപ്പോൾ ഇറ്റ് വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ പ്ലാൻ. അതും അത്യാവശ്യം നല്ല പോപ്പുലറായിരുന്നു. സോ ആ വണ്ടി ബാക്കി മാർക്കറ്റ്സിലൊന്നും വലിയ റിലവൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു മെയിൻലി യു കെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബോഡി സ്റ്റൈലാണ്. ബട്ട് ഈവൺ അതർവൈസ് ഈ വണ്ടിയുടെ നോക്കിയാലും റിയർ ലഗേജ് സ്പേസൊക്കെ അത്യാവശ്യം നല്ലതാണ് ഫോർ എ ഹാച്ച് ബാക്ക്. നല്ലൊരു ലോഡിംഗ് ബേയും കാര്യങ്ങളെല്ലാം ഉണ്ട്, അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാം, ബാക്കിലെ ആൾക്കാർക്ക് ഇരിക്കാം. ആക്ച്വലി നല്ലൊരു പ്രാക്ടിക്കൽ സൈസ്ഡ്, യുനോ, വെരി ഫങ്ഷണൽ യെറ്റ് ഫൺ ഫാമിലി കാറായിരുന്നു. ഞാൻ എനിക്ക് ശരിക്കും ഇത് ഓടിക്കുമ്പോഴാണ് ഏറ്റവും വിഷമാവുന്നത്. കാര്യം നമ്മളിവിടെ ഇപ്പോൾ ഒരു ലെജൻഡായിട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ് പോളോ GT TSI. അത് ഇറ്റ് ഹാസ് എ സിമിലർ ഫോമുല, ഒരു യൂറോപ്യൻ ബിൽ ക്വാളിറ്റി, ഒരു നല്ലൊരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, അത്യാവശ്യം നമ്മളെ എൻഗേജ് ചെയ്യുന്ന ഒരു ടേബോ പെട്രോൾ എൻജിൻ. സോ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിലൊരു കൾട്ട് കാറാണ്. എന്നാൽ ഫിയസ്റ്റ, യുനോ, കൂടുതലും ഒരു വർക്ക് ഹോസ് ആയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലിലോട്ട് പോയി. നമുക്ക് പിന്നെ വന്ന ഫിഗോ ആണെങ്കിലും അതും ഒരു ഫോർഡ് ബേസിക്കലി മാരുതിയാവാൻ നോക്കി. അവരത്, യുനോ, ദേ ഡിഡ്ന്റ്, അവരുടെ സ്ട്രെങ്ത്സ് ഒന്നും ബിൽഡ് ചെയ്തില്ല. അവരുടെ ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ, ഒരു യൂറോപ്യൻ ഫീൽ, ആ ഒരു സേഫ്റ്റി, ആ ഒരു സ്റ്റൈൽ, ഇതൊന്നും കൊടുക്കാണ്ട് ഇന്ത്യക്കാരെ വല്ലാണ്ട് ജഡ്ജ് ചെയ്ത് ഒരു കട്ട് പ്രൈസ് പ്രൊഡക്റ്റ് ഇറക്കി. അവരുടെ ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഇമേജും കളഞ്ഞു, അവസാനം പെട്ടിമ്പറക്കി പോകേണ്ടി വന്നു. ഇറ്റ്സ് റിയലി സാഡ്. കാര്യം കൺസിഡറിങ് ദേ മേഡ് ദ സെഡാൻ ഹിയർ, ഈ ഒരു ഹാച്ച് ബാക്കും കൂടെ ഇറക്കിയിരുന്നെങ്കിൽ, നല്ലൊരു പ്രൈസിന് ഇറക്കിയായിരുന്നെങ്കിൽ, ഇത് ശരിക്കും മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യാനുള്ളൊരു വണ്ടി തന്നെ ഉണ്ടായിരുന്നു. ബട്ട് എന്ത് പറയാനായിട്ടാണ്, കമ്പനിയും പോയി, എല്ലാം പോയി, നമുക്കൊന്നും കിട്ടിയതുമില്ല. ഇപ്പോൾ ഫോർഡ് തിരിച്ചു വരുന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടറിയാം എന്താവുന്നുള്ളത്. വൈൽ പീപ്പിൾ ആർ ഹോപ്പ്ഫുൾ, എനിക്ക് അധികം ഹോപ്പ് അതിനകത്തില്ല. കാര്യം എല്ലാ കാര്യങ്ങളും പാക്കപ്പ് ചെയ്ത് ഡീലർഷിപ്സൊക്കെ പിരിച്ചുവിട്ട് ഓൾമോസ്റ്റ് ഓൾ ദി ഡീലേഴ്സ് ആർ ഗോൺ. നല്ല ഡീലേഴ്സ് എല്ലാവരും വേറെ ബ്രാൻഡ്സിലോട്ട് പോയി. ഇനിയിപ്പോൾ തിരിച്ചു വന്ന് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റും ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് പോയി. കാര്യം ഒരിക്കൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വന്ന് ഇവിടെ സക്സസ് ആയിട്ടുള്ള അങ്ങനത്തെ ബ്രാൻഡ്സ് ഒന്നും അധികം ഒന്നും ഇന്ത്യയിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനി വന്നാലും എത്രത്തോളം സ്വീകാര്യത കിട്ടും അവർക്ക് എന്നറിയില്ല. ആൻഡ് സാഡ്ലി ഈ ഫിയസ്റ്റ എന്നുള്ള ബ്രാൻഡും തീർന്നു. പുറത്ത് യു കെയിലാണെങ്കിലും എല്ലായിടത്തും ഈ ഒരു ബ്രാൻഡ് അവർ നിർത്തി, വിച്ച് വാസ് എ ഷോക്കിംഗ് മൂവ്. കാര്യം അവരുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ മോഡലായിരുന്നു അത്, അതവർ നിർത്തി. ഫോക്കസ് കൂടുതലും എസ് യു വിസിലോട്ട് മാറി. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കുറേ ചെറിയ എസ് യു വികളും അങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവരുടെ കോർ സ്പിരിറ്റും കാര്യങ്ങളെല്ലാം മാറിയതുകൊണ്ട് തന്നെ
ഐ ഡോണ്ട് നോ, ഇനിയിപ്പോൾ തിരിച്ചു വന്നാൽ കുറച്ച് എസ് യു കളായിട്ട് തിരിച്ചു വരുമായിരിക്കും. ബട്ട് ദെൻ അഗെയിൻ വി ഹാവ് മിസ്ഡ് സംതിങ് ലൈക്ക് ദിസ്. നമുക്ക് ഇന്ത്യക്കാർക്ക് നല്ലൊരു ഫൺ റിലയബിൾ ക്ലാസി ഹാച്ച് ബാക്കിനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി. ബട്ട് എന്തായാലും ഈ വണ്ടി എനിക്ക് ഇവിടെ ഓടിക്കാൻ പറ്റിയാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാലും ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഈ വണ്ടി, ഇറ്റ് ബിലോങ്സ് ടു മൈ ഫ്രണ്ട് വിനയ്. സോ ഇത് ഒരു എംബസി വെഹിക്കിളായിരുന്നു. സോ ഇതിൻ്റെ ഒറിജിൻ ജപ്പാനാണ്. നമുക്ക് ഇതിനകത്ത് ഫുള്ള് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ജാപ്പനീസിലാണ് കാര്യങ്ങളൊക്കെ. ഫോർഡ് ജപ്പാൻ്റെ ഡീലർ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ കുറേ ജാപ്പനീസിലാണ്. ആൻഡ് നമ്മുടെ അറിവിൽ ദിസ് ഇസ് വൺ ഓഫ് വൺ. ഈ ഷേപ്പിലുള്ള, ഈ സ്പെക്കിലുള്ള വേറൊരു വണ്ടി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് മേക്സ് ഇറ്റ് ഇൻക്രെഡിബിളി യുണീക്ക്. ആൻഡ് ഇതെനിക്ക് ഓടിക്കാൻ പറ്റിയാലും നിങ്ങളോടൊപ്പം ഇത് ഷെയർ ചെയ്യാൻ പറ്റിയാലും ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ വാട്ട് യു ഫീൽ അബൌട്ട് ദ വീഡിയോ, അബൌട്ട് ദ കാർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്, ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.